am Govind. പ്രേമിനെ എനിക്കറിയാം. ഞാൻ വന്നത് എന്തിനാണെന്ന് ഇങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടണ്ട. മീനു എന്റെ പെങ്ങളാണ്. അല്ല, പെട്ടെന്ന് എങ്ങനെ അവൾക്കൊരു സഹോദരനുണ്ടായി എന്ന് ആലോചിക്കണ്ട. ഒരു കാര്യം ഉറപ്പിക്കാം, ഞാൻ നിങ്ങളുടെ അഭ്യുതാകാംക്ഷയാണ്. മീനുവും നിങ്ങളും തമ്മിൽ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതായി അറിഞ്ഞു. ഒരു തെറ്റിദ്ധാരണയുമില്ല, അവളെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ഒരു തെറ്റ്, അവളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറെക്കൂടെ സമയം വേണ്ടിവരും. സമയം വളരെ വിലപ്പെട്ടതാണല്ലോ, അതുകൊണ്ടാ പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. വന്നതുപോലെ തിരിച്ചു പോകാം. ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ഈ നാട് മുഴുവൻ അവൾക്ക് ആങ്ങളമാരും കാമുകന്മാരും ഉണ്ടായിരിക്കും. അവരെ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നെന്തിനാ? ഒരു പെൺകുട്ടിക്ക് ധാരാളം കാമുകന്മാരുണ്ടെന്ന് പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണേ. ഇനി അവളുടെ പേരിൽ ഈ ചാർജ് ഷീറ്റ് സമർപ്പിച്ചതാരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആരും സമർപ്പിച്ചതല്ല, എനിക്ക് നേരിട്ട് ബോധ്യമായതാണ്. അല്ല, അവൾ മറ്റു കാമുകന്മാരുമായി വല്ല അവിഹിതത്തിലും ഏർപ്പെടുന്നത് നേരിട്ട് കണ്ടോ? അത് കാണാൻ ഇടവരുന്നതിന് മുമ്പ് ഞാൻ പിൻവാങ്ങിയല്ലോ. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തത് പോയാൽ വലിയ ഉപകാരമായിരിക്കും. ഒന്ന് പോയാട്ടെ. സുഹൃത്തെ, സുഹൃത്തെ, നിങ്ങൾ ആ കുട്ടിയെ ഇനിയും മനസ്സിലാക്കാത്തത് കഷ്ടമാണ്. അവളുടെ മനസ്സിൽ കാമുകനായ ഒരാളെ ഉള്ളൂ, അത് നിങ്ങളാണെന്ന് എനിക്ക് വ്യക്തമറിയാം. ആരെങ്കിലും അവളെപ്പറ്റി വല്ല അപവാദവും പറയുന്നുണ്ടെങ്കിൽ അതുവല്ല അസൂയക്കാരോ പരമദുഷ്ടന്മാരോ ആയിരിക്കും. മിസ്റ്റർ, ഇനി ഞാൻ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിത്തരാം. എന്റെ മൂന്ന് സുഹൃത്തുക്കൾ നിങ്ങളുടെ പെങ്ങളെന്ന് പറയുന്ന ആ പെണ്ണിനെ വേണ്ട, അവളിപ്പോൾ എന്റെ മനസ്സിലില്ല. എല്ലാം വെറും സ്വപ്നമായിരുന്നുവെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. ആട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആ മാന്യന്മാരെ ഒന്നെനിക്ക് കാണിച്ചുതരാം. നിങ്ങൾക്ക് വരെ ജോലിയൊന്നുമില്ലേ? ഒരു തെളിവെടുപ്പ് നടത്തി സത്യം കാണിച്ചു തരുമെന്ന് വേണ്ട. എന്റെ സുഹൃത്തുക്കൾ എനിക്ക് നല്ല വിശ്വാസമാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്ന് വിചാരിക്കണ്ട. എന്റെ പെങ്ങളുടെ കൂടെ കിടന്നവരെ നേരിൽ ഒന്ന് കാണാനുള്ള മോഹമുണ്ടാ? അവരുടെ ഇല്ല, തോന്നുമ്പോ വരും. ദേഷ്യപ്പെടരുത്, ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ആ നിമിഷം ഞാൻ പോയിക്കോളാം. അവരുടെ ഫോട്ടോസ് മറ്റുണ്ടോ? അല്ല, വെറുതെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. പ്ലീസ്. ഇതാ. ഓഹോ, ഇവരാണോ? ഇവരാണ് പറഞ്ഞെങ്കിൽ തെറ്റാൻ വഴിയില്ല. ക്ഷമിക്കണം, താങ്കളുടെ മാന്യ സുഹൃത്തുക്കളെ ഞാൻ കണ്ടുപിടിച്ചു. കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു, സാരമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇനി അവർ സത്യം പറഞ്ഞോളൂ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഈ മുറി വൃത്തിയാടാക്കണ്ട. ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതല്ലേ പരിപാടി, ഒരു രണ്ടു ദിവസത്തേക്ക് നീട്ടി കിട്ടിയാ കൊള്ളാമായിരുന്നു. നീ ഞങ്ങളെ തല്ലുന്ന കാര്യം ഒരു കാര്യം ചെയ്യാം. ഏതായാലും അവന്റെ കൈ കൊണ്ട് ഒരു തല്ല് നമുക്ക് ഉറപ്പാ. അത് എത്രയും വേഗം വായിച്ചിട്ട് നമുക്ക് സമാനമായിട്ട്. അതാ ബുദ്ധി. മീനുവിനെ വളയ്ക്കാൻ വേണ്ടി ഞങ്ങള് പഠിച്ച പണി പതിനെട്ട് നോക്കിയതാ. പല വേഷത്തിലും ഞങ്ങൾ അവളുടെ വീട്ടിൽ കയറി ഇറങ്ങി. പറ്റിയില്ല. ആ വൈരാഗ്യം കൊണ്ട് ഞങ്ങൾ കുറെ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയതാ. ഇനി തല്ലുന്നെങ്കിൽ തല്ല്, കൊല്ലുന്നെങ്കിൽ കൊല്ല്. പ്രേം ചെയ്ത് തെറ്റാണ്. കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികളെ പറ്റി അപവാദം പറയാൻ ധാരാളം ആൾക്കാർ കാണും. അത് അസൂയ കൊണ്ടാണ്, അറിയാവോ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെന്ന് വിശ്വസിച്ചിരുന്നവർ എന്നോട് പറഞ്ഞപ്പോൾ, അതെ, ഞാൻ ചെയ്തതാണ് തെറ്റ്. ആദ്യം കണ്ടപ്പോൾ തന്നെ എന്റെ മോളുടെ ഭാവിവരനെ പ്രേമിൽ കണ്ടു. ഒരു എഞ്ചിനീയറിയോ ഡോക്ടറിയോ
കിട്ടാഞ്ഞിട്ടല്ല എനിക്കറിയാം മീനു എന്നെ വെറുക്കുന്നുണ്ടാവും അത്ര ക്രൂരമായിട്ടാണ് ഞാൻ എന്ന് പെരുമാറിയത് ഒന്ന് കണ്ടാ മതി മീനുവിനോട് എനിക്ക് തെറ്റേറ്റ് പറയണം പിന്നെ ഒരിക്കലും ഞാനോട് വരില്ല അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ് അറിയാമല്ലോ അതുകൊണ്ട് എനിക്കറിയാം അമ്മയോട് ഒന്ന് വിളിക്കൂ പ്ലീസ് सोष ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ പ്രേമകഥകളും ഓർത്തു നോക്കൂ സ്നേഹിച്ചിരുന്നവരൊക്കെ അവിചാരിതമായ കാരണങ്ങളാൽ വേദനിച്ചിട്ടുണ്ട് ചരിത്ര പുസ്തകം നോക്കി പഠിച്ചിട്ടൊന്നുമല്ലല്ലോ നമ്മൾ അടുത്തത് പ്രേം പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ് അവിചാരിതമായി അതെ അങ്ങനെ ഒരു അപകടം നമുക്ക് പറ്റി ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് മീനു ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ സർട്ടിഫിക്കറ്റ് ഒരു കടലാസിൽ എഴുതി തന്നേക്ക് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് കാണിച്ചു കൊടുക്കാലോ മീനു അതെ അത് തന്നെ എന്റെ പേര് ചീത്തയായി എന്നെ കല്യാണം കഴിക്കാൻ ഒരാളെ കിട്ടി ഇപ്പോഴും ക്ഷണിക്കുന്നു കല്യാണത്തിന് വരണം उड़ा नामा धारा തെറ്റിദ്ധാരണ നീക്കി നീയും മീനും തമ്മിലുള്ള കല്യാണം ഞങ്ങൾ നടത്തും വേണ്ട നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ചു പോയി മതി ലീവ് മീ അലോൺ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തരണം അവസാനമായി ഇനി ഞങ്ങൾ തല്ലുകൊള്ളാം പക്ഷേ ഞങ്ങൾ സ്നേഹമില്ലാത്തവരാണെന്ന് മാത്രം പറയരുത് അവൾക്ക് അത്ര പെട്ടെന്ന് നിന്നെ തല്ലി പറയാൻ കഴിയുമോ തെറ്റിദ്ധാരണ മാറിയാൽ ഈ വിവാഹം തീർച്ചയായും നടക്കും നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് ആണെങ്കിൽ നീ ഞങ്ങളെ വിട്ടു പോകരുത് എങ്ങനെ കല്യാണം നടക്കും എന്നത് അത് നടക്കുമ്പോൾ കാണാം ഈ കാര്യം നടത്തിയിട്ടല്ലാതെ ഞങ്ങൾക്ക് ഉറക്കമില്ല।